പിന്നെ ഓനെ എന്ന് കൊല്ലു. എന്റെ മക്കളെ വളർത്തും പോലെ ഞാൻ വളർത്തിനി. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് കൊല്ലരാവുന്ന അച്ഛനാണ് ഒരു എന്താ വണ്ടി ദൈവമേ കളിപ്പിക്കാൻ കണ്ടോ എന്നെ പോലെ അങ്കത്തെണ്ണത്തിനെ നോക്കിയാണ് ഞാൻ. എന്താ കിടന്ന് കളിക്കണ ഇങ്ങട് വായ പശു അങ്ങടെ അവിടെ തന്ന പാടത്തന്ന പുല്ലിട്ടില്ല എനിക്ക് എന്ത് ജാതി സാനത് ഓണം മരുന്ന് അവിടെ ഹലോ ആ ജന്തു ആ ഹലോ എന്താ ഞാനുണ്ടല്ല ഇവിടെ വാങ്ങി അല്ല ഇവിടെ പറഞ്ഞ ഇവിടെ പറഞ്ഞാണ് ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോളി ആര് ഉണ്ണിക്കുട്ടനോ ആശാരി പണി ഒന്നല്ല ഞാൻ ആശാരി നിങ്ങൾ ഈ നേരല്ലാത്ത നേരത്ത് മനുഷ്യനെ വിളിച്ച് വട്ടം ചിരിക്കണ 100 കുട്ടൻ പണിയാ എടുക്കണേ ഇവിടെ വേറെ ആരെയാണ് വിളിച്ചേക്കണേ എന്താണ് പോവർന്ന് വെച്ചാലേ എന്താണാകട്ടങ്ങള് എനിക്കേടെ ജീവിക്കണ്ടു നിന്റെ പശു കൊണ്ട് നമുക്കൊന്ന് ജീവിക്കണ്ടേ ഞാൻ വാഴ വെച്ചിട്ട് ജീവിക്കുന്നു എന്താണ് എന്റെ രണ്ടാമത്തെ വാഴയും പോയി കൂമ്പറഞ്ഞോ കൂമ്പറഞ്ഞോ നിന്റെ പശു തിന്ന് നിന്റെ പശു എങ്ങനെ ഇങ്ങോട്ട വായ തിന്നണേ നിന്റെ പശു എല്ലാവരും പശു ആടെ വരുന്നില്ലേ അതൊക്കെ മനസ്സിലായില്ല ഞാൻ എന്റെ പശുവിനെ പാർത്തല്ല കേട്ടണേ എന്റെ പറമ്പിലെ വാഴ തിന്നു പശു ആടെ വേലിയെട്ടിണ്ടാവില്ല ഞങ്ങള് വേലിയെട്ടിക്കോളി വേലിയെട്ട പശു ഉണ്ടേ നീ പശു വരുവാ ആയി ശരി നിങ്ങൾക്ക് വയസ്സില്ലാത്തപ്പൊ എന്റെ പശുവിനെ ഞാൻ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് വെക്കേ പശുവിനെ പിന്നെ ഉറപ്പിൽ കെട്ടണേ അങ്ങനെ ഉറപ്പിലൊക്കെ കെട്ടിയേക്കണേ എന്റെ മക്കളെ പോറ്റും പോലെ ഞാൻ അതിനെ പോറ്റി അറിയാ നിന്റെ പശുവിനെ ഞാൻ അങ്ങനെ തന്നെ വളർത്തണതേ അത് ശരി അതിന് തിന്നാൻ കൊടുക്കണ്ടേക്ക് അപ്പൊ നഷ്ടപരിഹാരം നഷ്ടപരിഹാരം തരാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് ഞാൻ എന്റെ പശുവിനോട് പോയിട്ട് ഇവരോർത്ത വായിന്നോളി രാഘവട്ടന്റെ വായിന്നോളി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നീ ഞാൻ വെറുതെ എന്നോട് വർത്തമാനം പറയണ്ടേ ഞാൻ ഇനി നിയമം ഉണ്ടോക്കട്ടെ ഒരു പശു വായന്റെ അല്ല ഒരു ലേശം കടിച്ചതിന് നിങ്ങൾ നഷ്ടപരിഹാരം ചോദിച്ചത്ര നാണല്ല ഞങ്ങൾക്ക് രണ്ട് വാഴയാന്ന് രണ്ടു വട്ടം ചാണകം കൊണ്ടുപോയിക്കോളിങ്ങ അല്ലാണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തിപ്പോ തരണ്ട് ഞാൻ എഴുതി തരഞ്ഞോ എന്താണ് ഫോണാണ് നിങ്ങൾ പോയക്കാലിന്ന് നടന്ന് മുടി മീസൊക്കെ കറുപ്പ് പെയിന്റും അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കാം മമ്മൂട്ടറന്നു വാഴ കണക്ക് മറ്റു നഷ്ടപരിഹാരം കൊടുക്കണം മൂപ്പിക്ക് നഷ്ടപരിഹാരം ആൾക്കാർ വരിച്ചിട്ട് കിട്ടണല്ലോ നഷ്ടപരിഹാരം എന്നാടാ കുഴപ്പം രണ്ടാമത്തെ വാഴ പോയി രണ്ടാമത്തെ വായ പൊരിച്ചോണ്ടോ പോയക്കാ ഇല്ല ഓൻ പശു തിന്നു ആ എന്നിട്ടിപ്പോ എന്തായി ഞാൻ നഷ്ടപരിക്കാൻ പാണെന്ന് പറഞ്ഞു തരൂല ഒരു ഉറപ്പേരില്ല ഞാൻ അതിന്റെ ഒക്കെ പാർട്ടിയുടെ സംഭാവന ഒക്കെ പോയി 10 പൈസ തന്നിട്ടാ മാത്രം നമ്മുടെ ഒരു അപമാനിക്കലും തോറ്റാലും ഞാൻ മെമ്പറല്ലേ അല്ലേ ആ ഇപ്പൊ എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറ മുഖ്യമന്ത്രിനെ വിളിക്കടാ വേണ്ട ചെറിയൊരു വായന പ്രശ്നം നമുക്ക് അങ്ങോട്ട് കിടക്കണ്ട ഞാനൊരു കാര്യം ചെയ്യാം എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം അല്ല അതിനു വേണ്ടി തന്നെ ഒരു കടലാസിൽ പരാതി ചെയ്ത് കൊടുക്കാൻ പറ്റുമോ വേറെ ഒന്നും വേണ്ട അങ്ങനെ വിടാൻ പാടില്ലല്ലോ നിങ്ങളെ വായല്ലേ ഓന്റെ പശു അല്ലേ വന്ന് തിന്നത് അപ്പൊ നമുക്ക് വിടാൻ പാടില്ല നമ്മൾ പ്രതിഷേധിക്കണം മത്സര സമരവും നമുക്കും ഇല്ല നമുക്ക് ചൊടിയോ കലമ്പോ ഒന്നുമില്ല ഇത് രേഖാമൂലം വേറെ രീതിയിൽ കൊണ്ടുപോവാം അപ്പൊ ഒരു പരാതി എഴുതിട്ട് എനിക്ക് തരണം ഓൻ എത്ര പശു അല്ലേ ഓന് എത്ര പശു ഉണ്ടെന്ന് എനിക്കറിയില്ല ആറ് ആറ് പശു ഉണ്ട് എന്തേ ആടെ ആ കളി ഈ മെമ്പർ സ്ഥാനം തോറ്റ എത്ര വോട്ടിനാന്ന് അറിയാം നിങ്ങക്ക് രണ്ടേ രണ്ട് വോട്ടിന് ഓനും ഓന്റെ ഭാര്യ എനക്ക് വോട്ട് ചെയ്തില്ല കള്ളൻ കടി മാറും പരാതി അങ്ങോട്ട് എഴുത്താരാ ബാക്കി ഞാൻ ഏറ്റു വിടൂല നിങ്ങ എന്റെ പരമ്പ ഞാൻ വരാം ഏട വേണമെങ്കിൽ വരാം ആ വരണ്ടല്ലോ വാ വീട്ടിൽ പോയിട്ട് പോവാ Oh
എവിടെ ഇപ്പൊ പോയി കിടക്കുന്നേ? ഇത്തിരി വെള്ളം ചോദിച്ചാ ഏറെ ആ വെള്ളം കൂടെ എടുക്കേ. ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല. അതിനിത്തിരി വെള്ളം കാട്ടി കാളി. ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. എവിടുന്നാ ചെക്കൻ്റെ? ഏ ചെക്കൻ്റെ അല്ല, എന്താ ഏത് കണ്ടുപിടിക്കാനുള്ള എവിടുന്നാ നോക്കിയവനെ? എവിടുന്നാ? ഇത് പഞ്ചായത്തു നിന്നാണ്. പഞ്ചായത്തു നിന്നോ? ആ പഞ്ചായത്തു നിന്ന്. ഇപ്പൊ എന്താണ് ഗുണമില്ലല്ലോ അത്. എന്താ ജിക്കണേ? ജി കത്ത് വായിച്ചിട്ട് ജി തിരിച്ചോണ്ടോ? ഇല്ല. അതെന്താണ് ചങ്ങായി? ഇത് മണി ഓർഡർ ഒന്നല്ല. അത് ശരി. ഈ നിലക്കാണ് വണ്ടി പോണത്. എന്താപ്പ ഇത് സ്ഥിതി? എന്റെ പണി കഴിട്ടെ, എന്നിട്ടാവാ ബാക്കി. എന്താ ചിരിക്കണേ? ഈ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ പോസ്റ്റ് ഇപ്പൊ ഉണ്ടാ? പിന്നെ ഇപ്പൊ ഒരു പോസ്റ്റ്മാൻ വന്നിട്ടാ പഞ്ചായത്തുന്നേ ഒരു കത്ത് വന്നേക്കാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. എന്താ നോക്കിയേ? ദാ ആറു പശു ഒരാൾക്കുള്ള പ്രശ്നം പറയണേ. ഓ അത് ശരി, അതന്നെ ആ പ്രശ്നാണ്. അതെന്താ പ്രശ്നം? പ്രശ്നം ആരുണ്ടാവും? പ്രശ്നം ഉണ്ടാവില്ലേ? ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് വീട്ടിലിപ്പോ ഒരു പശു, രണ്ട് പശു, മൂന്ന് പശു ഒക്കെ പലവർക്കും ഉണ്ടല്ലോ ഇവിടെ. ഒന്ന് രണ്ട് പശു കൂടിപ്പോയി, അതെന്താ അത്ര വലിയ പ്രശ്നം? അത് പ്രശ്നാണ്. അതൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ അങ്ങനെന്തൊക്കെ പ്രശ്നങ്ങളുടെ ഒരു നൂലാമാലയുണ്ട്. ഇതെന്തിപ്പോ ചെയ്യുന്ന? പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ പഞ്ചായത്ത് പോയി കാര്യം അന്വേഷിക്കാലോ. പോയി അന്വേഷിക്കണല്ലേ? ഞാനിത് അന്വേഷിക്കുന്നതായിരുന്നു. രണ്ട് ബോട്ടിലിന്റെ തോറ്റു പോയത്. ആൾക്കാരല്ല, നമ്മളിപ്പോ കാലങ്ങളായിട്ട് ആ ഒരു പാർട്ടിയിൽ വോട്ട് ചെയ്യുന്നോണ്ട് അങ്ങനെ ചെയ്താണ്. അല്ലാണ്ട് എന്നോട് വൈരാഗ്യം ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ. അത് സാരില്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു സഹായം പറഞ്ഞാട്ടോ. ഇതിപ്പോ എന്താ ചെയ്യണ്ട? ഇപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതായാലും പഞ്ചായത്ത് പോയി ഒന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അവര് ചില കാര്യങ്ങൾ പറയുമല്ലോ. പോരുവാ എന്നാ. എന്റെ ശരി, ആയിക്കോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഒരു സഹായം. പ്രശ്നമില്ല, പക്ഷെ പ്രശ്നമാണ്. എന്നാ ശരി. രണ്ട് വോട്ടിനാണ് നമ്മൾ തോറ്റത്. അന്ന് വോട്ട് ചെയ്തിരുന്ന നമ്മൾ ഇന്ന് മെമ്പർ പിടിക്കും. അങ്ങനെ അങ്ങനെ വിടൂല. സാറേ, ആ ഞാനേ എന്റെ പേര് കോയാന്നാണ്. ഞാന് മറ്റേ ഈ പശുവിനെ വളർത്തണ്ടേ. അപ്പൊ അതങ്ങനെ ഒരു കത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ കൂടെ. ഇവിടുന്ന് വന്നാണ്. എന്തപ്പ അതിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് വന്നാണ് ഞാന്. അത് വിഷയമാണല്ലോ. അത് എന്തത് വിഷയം? പശുക്കൾ എത്ര ഉണ്ട് വീട്ടില്? ആറെണ്ണോ. അപ്പൊ ഇങ്ങനെ വിവരമൊന്നും അറിയില്ല എങ്കിൽ എന്താണ്? അതായതേ ഈ വീടുകളിൽ നമുക്ക് അഞ്ചിലേറെ പശുക്കളെ വളർത്താൻ പാടില്ല, അങ്ങനെ നിയമമുണ്ട്. അഞ്ച് പശുക്കളെ വരെ വളർത്താം. അഞ്ചിലേറെ പശുക്കളെ വളർത്തണമെങ്കിൽ നമ്മൾ പഞ്ചായത്തു നിന്ന് അതിന്റെ ഇതൊക്കെ എടുക്കണം, ലൈസൻസ് എടുക്കണം. അഞ്ച് പശുവിനെ വളർത്തുമ്പോ ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ആറാമത്തെ ഒരു പശു വന്നപ്പോ എന്താണ് ഇപ്പൊ അതിന് കുഴപ്പം? അതാണ് കുഴപ്പം. ഇതിപ്പോ നിങ്ങളെ വീട്ടിൽ നിന്ന് ഈ പശുവിന്റെ ചാണകവും മൂത്രമൊക്കെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വലിയ പ്രശ്നമാവും. അതൊക്കെ വലിയ നിയമമാണ്. പഞ്ചെണ്ണാവുമ്പോഴും ഉണ്ടാവില്ല ഇത്? അല്ല, അങ്ങനെ ഒരു ഇപ്പൊ പണ്ടൊക്കെ ഇപ്പൊ ഒരു വീട്ടില് അഞ്ചും എട്ടും കുട്ടികളായിരുന്നു. ഇപ്പൊ ഉണ്ടോ അങ്ങനെ ഏതെങ്കിലും വീട്ടില്? ഇപ്പൊ എല്ലാ വീട്ടിലും രണ്ട് കുട്ടികളോ? നാം ഒന്ന്, നമുക്ക് രണ്ട് എന്നാണ് നിയമം. അതിനിത് ഇന്റെ ഭാര്യ പ്രസവിക്കണല്ല.
ഞാൻ തീറ്റി പോറ്റാണ്. അതെ, നിങ്ങൾ കൂടുതൽ വർത്തമാനത്തിൽ നിൽക്കണ്ട. അഞ്ചിലേറെ പൈക്കളെ നിങ്ങൾക്ക് പോറ്റണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് എടുക്കണം. എന്തെന്നാ അതിനൊക്കൊരു പറയേ സാറേ. സാറേ ഇങ്ങനെ വിചാരിച്ചതാണ്. സാറെന്തെങ്കിലും വിചാരിക്കണം. കോയാന്നാണ് പേര്. സാറെ ഇങ്ങനൊന്ന് കേക്ക്, ഞാൻ ഒരു പശുവിനെ വളർത്തിട്ട് കുടുംബം പറ്റുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു പശുവും കൂടി ഇപ്പൊ പ്രസവിച്ചപ്പോ അതിനെ പോറ്റി വളർത്താണ്ട് പറ്റൂലല്ലോ. അഞ്ചു പശു ഉണ്ടായിരുന്നപ്പോ അത് ആറെണ്ണായി. അപ്പൊ ആറെണ്ണാച്ചാ പറ്റൂല, ലൈസൻസ് വേണമെന്നൊക്കെയാ പറയണത്. അഞ്ചു പശു വരെ നിങ്ങൾക്ക് വളർത്താൻ കുഴപ്പമില്ല, പക്ഷെ ഒരെണ്ണം കൂടി കൂടിക്കഴിഞ്ഞാൽ അത് വ്യവസായമായിട്ട് പരിഗണിക്കും. എന്താ സാറ് ഈ പറഞ്ഞു? ഞാൻ അയൽപക്കത്ത് നാല് വീടുകളിൽ പാല് കൊടുക്കണത്. അപ്പൊ നിങ്ങൾ ഈ വ്യവസായെന്ന് പറയണത്? നിങ്ങളിപ്പോ ഈ ആറ് പശുവിനെ വെച്ചിട്ട് എത്ര കാലം ഇത് തുടങ്ങിയിട്ട്? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പിന്നോടെ ആറ് പശു ഉണ്ട് ഇപ്പൊ നിങ്ങളെങ്ങനെയാണ്? അത് ഞങ്ങൾക്ക് ഇവിടെ കംപ്ലൈന്റ് കിട്ടിയിരിക്കുന്നു. രാഘവൻ സാറെ, ആ രാഘവൻ എന്ന് പറഞ്ഞ സാറ് ഒരാൾ വന്നിട്ട് കംപ്ലൈന്റ് തന്നില്ലേ? ആ മെമ്പർ ഉള്ളിൽ കൂടെ വന്നിട്ട് രാഘവൻ അത് ചതിയാണ് സാറേ. പിന്നെ ആരായിരുന്നു മെമ്പർ? തോറ്റ മെമ്പർ ഉണ്ണിയോ? ആ വന്നിയോ? അല്ലാണ്ട് എന്റെ ഉള്ളെന്ന് വന്നാണ് ഞാൻ അറിയാണ്ട്. ഞാൻ പറയട്ടെ സാറേ, ഇത് ചതിയാണ് കേട്ടോ, തിന്നെ ചതിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. അല്ല ചതി എന്ന് പറയാൻ പറ്റില്ല, കാരണം നിങ്ങളെ വീട്ടിൽ ആറ് പശുക്കളുണ്ടോ? പശുക്കളുണ്ട്. പിന്നെ ആ പശുവിനെ നോക്കിട്ടല്ലേ വളർത്തണേ, എന്റെ കുടുംബം ജീവിക്കണേ. ഒന്നെങ്കിൽ ഒരു പശുവിനായിട്ട് വിറ്റാണേ. ഒരു കാര്യം ചെയ്തോ, നിങ്ങള് പെർമിറ്റ് എടുക്കുക, ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുക, പിന്നെ ലൈസൻസ് കൊടുക്കുക, പിന്നെ നിങ്ങൾക്ക് എത്ര പശുവിനെ വേണ്ടിച്ച വളർത്താം. ഫാമാണ് പിന്നെ, എന്റെ വീടല്ല. ഞാൻ ഒരു കാര്യം കേട്ടപ്പോ ഇപ്പൊ പറഞ്ഞ സംഗതിക്കൊക്കെ പാടെ എത്ര റുപ്യ വരും? പൈസയൊക്കെ അതിന് ഒരുപാട് വരും, അതൊന്നിപ്പോ നോക്കണ്ട കേട്ടാ. പിന്നെ മാത്രല്ല, ഇത് ഫാമൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് കാണിക്കണം, ടാക്സ് അടയ്ക്കണം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. എന്താ ഈ പറഞ്ഞത് സാറേ? പിറ്റേടെ പിന്നാലെ തന്നെ നടക്കും, നേരല്ല. ഇനിയിപ്പൊ അതിന്റെ ഇടക്ക് കൊടുക്കുമ്പോ ഇതെന്താ നിങ്ങള് പറയണേ? നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾക്കിപ്പോ ഫാം നടത്തണം എന്നാണെങ്കിൽ നിങ്ങൾ ആ ഫയർഫോഴ്സ് പോയിട്ട് അവിടുന്ന് ഒരു NOC വാങ്ങിച്ചിട്ട് വരും. NOC എടുത്തിട്ട് അതുകൂടെ വാ, ബാക്കി കാര്യങ്ങൾ. അഗ്നിശമനത്തിന്റെ ഫയർഫോഴ്സ് പറയണ. ഞാൻ തീപ്പെട്ടി കമ്പനി ഒന്നല്ല നടത്തണത്, നാല് പശുവിനെ വളർത്തണല്ലോ. നിങ്ങൾക്ക് അതിനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലേ സാറിനൊന്ന് കണ്ട പോലെ കണ്ടാ മതി. അതേ, ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുക. അങ്ങനെയല്ല, എന്തെങ്കിലും ഒക്കെ ചെയ്താലേ സാറാ ശരിയാക്കി തരും. നിങ്ങള് പറഞ്ഞൊക്കെ മനസ്സിലായി. ഞാന് സാറേ അങ്ങനെ സാറായിട്ടൊന്നും കാണണ്ട, അതൊക്കെ ഞാൻ കരുതിയേക്കണു സാറേ. അതൊക്കെ ഞാൻ ചെയ്യാണ്ടിരിക്കും. കൊടുത്ത് പറയുമ്പോ പേടിയാവണേ, ലൈസൻസ് അത് ഇത് ഒക്കെ പറയുമ്പോഴേ. നേരത്തെ പറഞ്ഞാൽ മതി. ഇത് ഞാൻ ഇപ്പൊ വെറുതെ നമ്മള് വെറുതെ എന്തെങ്കിലും ചെയ്യിക്കും നിങ്ങളെ കൊണ്ട്. അത് ഞാൻ കരുതിയേക്കണേ. അവിടെ എന്താ പശുവാലി? ഞാനതിന് കണ്ണും ചാരായെന്നല്ല തന്ന് പാലല്ലേ. ആ പാലാന്ന് മനസ്സിലായി, അതുകൊണ്ട് തന്നെ പറഞ്ഞത്. നിങ്ങള് ഫയർഫോഴ്സിന്റെ ഓഫീസിൽ പോയിട്ട് NOC എടുത്തിട്ട് വരും. എന്നിട്ട് എങ്ങനെയാണ് ലൈസൻസ് കിട്ടേണ്ട ആ ബുദ്ധിമുട്ട് നിങ്ങളൊന്നറിയണല്ലോ. ശരി, ഇതുകൊണ്ട് പറ്റില്ല. അതുകൊണ്ട് പറ്റൂല. സാറേ, പാവപ്പെട്ട ആൾക്കാരെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാ നടക്കന്നല്ലേ. ഇപ്പൊ പാവപ്പെട്ട ആൾക്കാർ, ആറ് പശുവിനെ വളർത്തണം നിങ്ങളാണല്ലോ പാവപ്പെട്ട ആള്. ഇവിടെ രണ്ട് പശുവിനായിട്ട് സുഖമായിട്ട് കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട്, അറിയോ നിങ്ങൾക്ക്? അതിനിപ്പോ ഞാൻ എന്ത് വെച്ച്? ഒന്നും നോക്കട്ടെ, ഞങ്ങൾ പോയിട്ട് എടുത്തിട്ട് വരും. അല്ലാന്ന്, നീ ഞങ്ങളെ കയ്യിലാ ബോള്, ഞങ്ങൾ കളിക്കും. ഞങ്ങൾ കളിക്കേ കുളിക്കേ. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ പാല് കിട്ടുന്നത്. പോയാ? ആഹ് പോയി പോയി. ഞാനേ ഫയർഫോഴ്സിന്റെ ഓഫീസിൽ കുട്ടിക്കണം. അവിടെ നമ്മളെ സുഗർ സാറുണ്ടല്ലോ, വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചെന്നേക്കാം. എട, കോടികൾ മുടക്കിയിട്ട് ഒരു ഫ്ലാറ്റ് പണിയുമ്പോഴേ അത് നന്നായി ചെയ്യണ്ടേ. തന്റെ മുതലാളിയോട് എനിക്കൊരു വൈരാഗ്യമില്ല. അത് അളന്നു വന്നേ, അത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മുടെ സ്റ്റെയർ കേസ് ചെന്ന് കയറുന്നിടത്ത് ഒരു 3 ഇഞ്ചിന്റെ വ്യത്യാസമാണ് കാണുന്നത്. അത് ഈക്വലായിരിക്കണ്ടേ? ഞാനല്ല അളന്നത്, അളന്നത് പ്യാരിജാത സാറാ. എന്താ പറയാ വിളിച്ചത്? അങ്ങോട്ട് പറഞ്ഞു, ഞാൻ കൊടുക്കാം. അതാ മറ്റേ ഫ്ലാറ്റിന്റെ 10 മലയാളിയുടെ. ആ അത് അയാളുടെ, അയാൾ ഉച്ച പിടിവാസിക്കാരനാ. എന്നായി സംസാരിച്ചോ. എന്തുവാ സാറേ? ആ അത് നടക്കൂല സാറേ, അത് 3 ഇഞ്ച് വ്യത്യാസം ഉണ്ട് അതില്.
നോക്കാം നമുക്ക് വൈകുന്നേരമോ? ഞാൻ സാറിനോടൊന്നും ചോദിക്കണ്ട. വൈകുന്നേരേ ആ ബാറി കാണാം. എത്ര മണി? ആ 8 മണിക്ക് കാണാം. അത് നമുക്ക് ഒഴിവാക്കാന്നേ, 3 ഇഞ്ചല്ലേ ഉള്ളൂ. അപ്പോൾ വൈകിട്ട് കാണാം. 8 മണിക്ക് ഓക്കെ എന്നാ. ശരി. അതേ സാറൊന്ന് ചവിട്ടി പിടിച്ചാൽ നന്നായി. പിന്നല്ലേ ഒന്ന് വലിപ്പിച്ചു നോക്കിയതാണ്. 12 കോടി ഉറുപ്പ് ചിലവാക്കിയ ഫ്ലാറ്റാതെ. ആ പിന്നെ ഡ്രിങ്ക്സ് തുടങ്ങുന്നതിന് മുമ്പ് പൈസ മേടിച്ച് വെക്കിട്ടിൽ വെക്കണം. അല്ലെ സാറ് എന്റെ സ്വഭാവം മാറും. എന്റെ പേര് കോയെന്നാണ്. ഞാൻ ഈ പശുക്കളെ ഇങ്ങനെ വളർത്തുന്നുണ്ട്. പാമെന്നല്ല, ഒരു 6 പശു ഉണ്ടായി പോയി ഇപ്പൊ എന്റെ അവിടെ. അത് 6 പശുക്കളെ വളർത്തുമ്പോ ഇൻഡസ്ട്രിയലായല്ല, അതൊരു വ്യവസായമായിട്ട് മാറും. അപ്പൊ അവര് പറഞ്ഞു ഇവിടുന്ന് എന്താ എൻഒസി എടുക്കണം. പിന്നെ അത് എൻഒസി തരണമെങ്കിൽ ഒരുപാട് ചുറ്റുവട്ടങ്ങൾ ഉണ്ടതില്ലേ. അതിന്റെ കൃത്യമായ അളവിലുള്ള ബിൽഡിംഗ് വേണം. പിന്നെ 24 hours വെള്ളം വരാനുള്ള ഒരു സംവിധാനം വേണം. അത് മാത്രം പോരാ, ഈ കെട്ടുന്ന തൊഴുത്തിന്റെ 4 പുറം 12 അടി വീതിയിലെ വഴി വേണം. ഈ 6 പശുവിനെ വളർത്താനോ? എന്തെന്നാ ഈ പറയണോ? ഇപ്പൊ ഈ കാലത്തൊരു പശുവിനെ വളർത്തിയിട്ടും ജീവിക്കാൻ പറ്റൂല്ലേ മനസ്സിന്? അതെന്താറിയോ, ഇത് ഫാമല്ലേ, അപ്പൊ അതിന് നിയമപരമായിട്ട് വേണം. എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഫയറിന്റെ വണ്ടി വന്നിട്ട് വേണ്ട രക്ഷിക്കാൻ. ആ വണ്ടിക്ക് പോകാനാണെങ്കിൽ 12 അടി നീളത്തിലുള്ള റോഡ്. അതിന് സാറ, ഞാൻ അവിടെ തീ കത്തിച്ച് കളിക്കല്ലോ. ഈ പാല് കറക്കാനൊന്നും പോണെന്നല്ലാണ്ട് എൻഒസി കിട്ടണമെങ്കിലുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അത് ഇവിടെ നിന്ന് തരണമെങ്കിൽ ആദ്യം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ കാണിക്കണം. അത് വേണം. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോണം. അതേ, അവിടെ മലിനീകരണങ്ങളൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല, പരിസരവാസികൾക്ക് വിഷയമൊന്നും ഇല്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടണം. ഇതെന്താ കയ്യിലെന്താ? ഇത് പാലാണ്. പാലൊന്നും പരിശോധിക്കണ്ട, നമുക്ക് ഇത്തരം കാര്യങ്ങൾ മതി ഇവിടെ. അല്ല പരിശോധിക്കാൻ പഞ്ചായത്തിലെ കൊണ്ടാവും. പാലൊക്കെ ഇപ്പൊ സൗഹൃദത്തിന് കിട്ടിയോണ്ട് കുഴപ്പമൊന്നുമില്ല, പാലൊന്നും നിൽക്കില്ല. നിങ്ങൾ ആദ്യം ഈ പേപ്പർ കൊടുത്താൽ ഞങ്ങൾ പേപ്പർ തരാം. അങ്ങനെ പഞ്ചായത്ത് പറയുന്ന പോലെ ഒക്കെ ചെയ്താൽ നമുക്ക് ലൈസൻസ് കിട്ടും. ഞാൻ ശരിയാക്കിട്ട് വരുന്നുണ്ട്. വെല്ലകാലത്തും വന്ന പോലെ പരാതിയൊക്കെ വന്നാൽ കാണണ്ട പോലെ കണ്ടാൽ അധികം വഴുകാതെ നമുക്ക് അതിന്റെ അന്വേഷിക്കൊക്കെ കിട്ടും. എങ്ങനെ കാണണ്ട പോലെ കണ്ടാലേ അധികം വഴുകാതെ അന്വേഷിക്കൊക്കെ കിട്ടും. നമുക്കിപ്പോ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണെങ്കിൽ. ഓ ഞാനിപ്പോ അതൊക്കെ ഇനിയിപ്പോ റെഡിയാക്കിട്ട് വരാം. നോക്കട്ടെ ഞാൻ. നാറ്റക്കേസാണിട്ട് സാറാമ്മ തൂങ്ങണ്ട. പശുപാലി നല്ലതാണ് ഇത്. അതൊക്കെ വിളിച്ചു പറഞ്ഞ് അടക്കുവാളൊക്കെ എനിക്ക് വേണ്ട. നമുക്ക് ഇന്ന് വൈകുന്നേരം പരിപാടി ഉള്ളതല്ലേ. ഇവിടെ വെച്ചാലേ വാങ്ങിയൊന്നല്ലോ. അത് തൈരുണ്ടാക്ക. തനി കഞ്ഞാട്ടോ. ആ അതെ രാവട്ടാ, പരാതി സ്ട്രോങ് ആയി. കോയിന്റ് ഒരു കാര്യം നടക്കൂല. അവിടെ പോയിട്ട് ആ പഞ്ചായത്തിൽ നിന്ന് ഫയർഫോഴ്സ് ആൾക്കാരുടെ എത്തി. ആ പൊല്യൂഷൻ കൺട്രോൾ ഓഫീസ് ഇതാ ഇപ്പടെത്തും. ആരി മണ്ടോദരിയും മന്മദട്ടനും സ്ട്രോങ് ആണ്. മന്മദട്ടൻ അറിയാലോ എൻ്റെ ഡിയർ. വിടൂലാന്നാ പറഞ്ഞത്, ഒരിക്കലും വിടൂല പറഞ്ഞത്. ഒരു കളിയും കോയേൻ്റെ നടക്കൂലോട്ടാ. ആ ഉണ്ണിയുടെ കളി 2 വോട്ടിനാണ് തോപ്പിച്ചത്. 2 വോട്ടാന്ന് ഈ കോയക്കും കോയക്കൻ്റെ ഭാര്യ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മെമ്പറാ. അത് മനസ്സിലാക്കിയാൽ മതി. കാര്യം പറഞ്ഞു ഒന്നും കൂടെ പോയിട്ട് വരാം. തോറ്റാലും പവറും പവറിനെ ഉണ്ടിക്ക്. സത്യം സാറേ, ഇപ്പൊ വീട്ടിൽ ആരുമില്ലല്ലോ. ആ ഇനിയിപ്പോ നമ്മള് വരുന്നു അറിഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി മുങ്ങിയതായിരിക്കും. അല്ല അതിനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഉണ്ട്. ഈ ആള് മഹാ തരികടയാ. എനിക്ക് അന്ന് പഞ്ചായത്തിൽ വന്ന് കണ്ടപ്പോഴേ തോന്നിയത്. തൊഴുത്തൊന്നും വൃത്തിയൊന്നും ഇല്ല കേട്ടോ. ആകെ തീരെ വൃത്തിയാക്കില്ല. അല്ല ഇതൊക്കെ ഒരാളെ വെച്ച് പണിയെടുപ്പിക്കണ്ട. അത് ഉപരി ചെയ്യോ? ഇല്ല. എന്താ സാറേ, പഞ്ചായത്ത് തൊഴുത്തിന് അനുമതി കൊടുത്താ? അയ്യോ ഒന്നും ചെയ്തിട്ടില്ല. തൊഴുത്ത് മുഴുവനും ചാണകം മൂത്രമാന്നേ. അല്ല തൊഴുത്തിൽ പിന്നെ ചാണകം മൂത്രം തന്നെയല്ലേ ഉണ്ടാവില്ല. അല്ലെങ്കിൽ പൊന്നും പണ്ടും ഉണ്ടാവും. അല്ലെ തീറ്റ ഇട്ടേക്കണതിന്റെ അലൈൻമെന്റ് കറക്റ്റ് അല്ല. മെഷർമെന്റ് പൊസിഷൻ പൊസിഷൻ. ഇത് എവിടെ മൂത്ര എപ്പോഴാ എത്താ? എവിടേക്കാ പോയി? പിടിയില്ല സാറേ, ഞങ്ങൾ കുറെ നേരം ഇവിടെ വന്നിട്ട്.
അതേ പൊല്യൂഷനും വന്നല്ല. അതെ മനു സാറേ, ഒരു കാര്യത്തില് ഇത്ര ക്യുക്കായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവുന്ന ചരിത്രത്തിൽ അതേരിക്കും. അല്ലേ, അല്ല ഞങ്ങൾ ഇവിടെ നല്ല പശുവും പാല് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതൊരു 4 ലിറ്റർ മേടിക്കാമെന്ന്. അതെ നല്ല ചൂടോടെ കറന്നെടുക്കാം, തൊഴുത്ത അവിടെയാണ്. നിങ്ങളൊക്കെ കറന്നിട്ടില്ല അത് മുഖം പൊത്തണ നല്ല അമ്മാരി മണാനാണ്. വഴിയിലൊക്കെ ചാണ കണ്ടു ചവിട്ടണ്ട. അതെ, എല്ലാരും പോയി കാണട്ടെ. എന്താണ് കോയ, നിങ്ങൾ എവിടെ പോയതാണ്? എന്തേ നേരായി ഞങ്ങൾ ഇവിടെ കാത്തിക്കണ. അല്ല ഞാൻ കുറച്ച് പശുവിനെ എടുക്കാൻ പോയാണേ. നിങ്ങളൊക്കെ ചവിക്ക, ഞങ്ങൾക്ക് ചായയും ചോറൊന്നും വേണ്ട. എന്തൊരു നാട്ടുകാരുന്നു. നിങ്ങൾ സർക്കാരിനെ പറ്റിച്ചിട്ട് ഈ വ്യവസായം നടത്തി കൊണ്ടുപോവാ നിങ്ങൾ വിചാരിക്കണ്ട, അത് നടക്കില്ല. ഇത് സർക്കാരിനെ പറ്റിച്ച് ഇത് വൈക്കോലെന്നല്ലാണ്ട് സ്വർണ്ണമെന്നല്ല. ഇത് വൈക്കോല നമുക്ക് മനസ്സിലായി, തടികട ഞങ്ങളുടെ നടക്കൂല. എന്ത് തടികട നിങ്ങൾ പറയണേ. കോയ, നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് ഇല്ല, പഞ്ചായത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ല, ഇതൊന്നും ഇല്ലാതാണ് നിങ്ങൾ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കണത്. അതെ, എനിക്ക് വ്യവസായം ഇല്ലല്ലോ. അതെ അതെ, നിങ്ങൾ അത് പറയരുത് കേട്ടോ. 6 പശു അതിൽ കൂടുതൽ പശുക്കളും ഉണ്ടെങ്കിൽ അത് ഫാം വേണമെന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞില്ലേ. അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്നോ. ഞാൻ വന്ന് ഞാൻ വന്ന് നോക്കുമ്പോ 12 അടി വീതിയെങ്കിലും വേണം ഈ തൊഴുത്തിലേക്ക്, എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ ഞങ്ങൾക്ക് വന്ന് രക്ഷിക്കാൻ. ആ വീതി ഇല്ല. അത് മാത്രല്ല, ഓരോ പശുക്കൾക്കേ 1.5 മീറ്റർ വീതി വേണം, 2 മീറ്റർ നീളം വേണം, പിന്നെ പിറകീന്ന് 3 മീറ്റർ അടി നീളം വേണം. പറഞ്ഞ പശുക്കൾക്ക് ഒരു സാമൂഹിക അകലം വേണം. പശുവിന്റെ മൂത്രവും ചാണകവും 2 കുഴിയിലേക്കാണ് പോകുന്നത്, ഒരു കുഴിയിലോട്ടാ പോണത്. അത് വലിയ പ്രശ്നമാണ്. അല്ല സാറേ, അന്ന് നിങ്ങൾ ഓഫീസിൽ ഞാൻ വന്നപ്പോ എന്തെന്ന് എന്നോട് പറഞ്ഞായി, 6 പശുക്കളോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാമിന്റെ ഒരു ഇതിലേക്ക് വരൂ, അപ്പൊ അതിനുള്ള നിയമങ്ങളൊക്കെ വേണമെന്നല്ലേ പറഞ്ഞായി. അങ്ങനെ 6 പശു ഉണ്ട് എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് സർട്ടിഫിക്കറ്റിന് വന്നത്. അതെ, നിങ്ങളിപ്പോ എന്റെ തൊഴുത്തിൽ പോയി നോക്കിയോ. നിങ്ങള് അവിടെ എത്രണ്ട്? 5 പശു. ആ 5 എണ്ണല്ലോ. അതിന്റെ പശുവല്ല, നിങ്ങളുടെ പറമ്പിലല്ലേ പശു. ഇന്റെ പറമ്പിൽ അങ്ങനെ പല ജാതി സാധനങ്ങൾ നിൽക്കുന്നേ. ഇന്റെ പറമ്പിൽ കാക്ക വരാറുണ്ട്, കോഴി വരാറുണ്ട്, പൂച്ച വരാറുണ്ട്. അതായത് ഇപ്പൊ മേഡമേ, നിങ്ങളിപ്പിന്റെ പറമ്പിൽ വന്ന് നിൽക്കണ്ടല്ലോ. നിങ്ങളിപ്പിന്റെ അല്ല, ഇന്റെ അല്ലല്ലോ. അല്ലല്ലോ, ആണോ ഓലിപ്പിന്റെ? ആണോ സാറേ, നിങ്ങൾ പറയും ഓലിപ്പിന്റെ ആണോ? ഇന്റെ ആണോ ഉപ്പിരിപ്പിന്റെ? അല്ലാതെ മരിയന്റെ പശുവും അങ്ങനെ വലവും പടണ്ടാവും, അതിന്റെ അല്ല. അല്ല, അപ്പൊ നിങ്ങളുടെ 5 പശു ഉള്ളത് നിങ്ങളുടെ അല്ല? സാറേ, ഇനി സംശയം നിങ്ങൾ അതിനെ കൊണ്ടുപോയിക്കോളി. അപ്പൊ ആ പശു നിങ്ങളല്ല? അല്ല, നിങ്ങൾക്ക് 5 എണ്ണേ ഉള്ളൂ. 5 എണ്ണേ ഉള്ളൂ. എന്റെ സാറെ, എന്റെ പറമ്പിൽ അങ്ങനെ ജാതി എല്ലാ സാധനങ്ങളും വരും. അവക്കപ്പന്റെ? അവക്കപ്പനല്ല, അതൊക്കപ്പന്റെ ആണോ? അല്ലല്ലോ. നിങ്ങളെ പോലുള്ള ആൾക്കാർ ഓഫീസിൽ ഇങ്ങനെ ഇതാ പേന്റും സർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ കിടന്നുറങ്ങണമായിരിക്കല്ല ഞങ്ങളുടെ പണി. ഞങ്ങൾ നേരെ മെൾക്കുമ്പോ ബെറ്റോട് കൂടെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ബെറ്റയുടെ ചാണം കോലും മൂത്രം കോലും ഒക്കെ പാടായിട്ടുള്ള അധ്വാനം ഇതൊക്കെ കഴിഞ്ഞ് പാലൊക്കെ കറന്ന് സൊസൈറ്റിയിൽ കൊണ്ട് ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ട് വല്ല കായും കിട്ടണോണ്ടാണ് എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച്. ഒരു ചെക്കനെ ദുബായിൽ കഴിച്ച്, എന്റെ കുട്ടീനെ ഞാൻ കല്യാണം കഴിച്ചു കൊടുത്ത്, ഒരു വീട് വെച്ച്, ഈ ജാതി പണിയൊക്കെ ചെയ്ത് അധ്വാനിച്ച് നടക്കണം ഞങ്ങളെ പോലുള്ള പാവങ്ങളെ വന്നിട്ട് ഈ ജാതി ഉപദ്രവം ചെയ്യാൻ നാണുണ്ടോ നിങ്ങൾക്ക്? ഈ ഒരു പശുവിന് വേണ്ടിയിട്ടല്ലാണ്ട് ഇവിടെ തൊയ്ത്ത് കെട്ടാനും ഇവിടെ ഈ 3 സെന്റ് വിട്ടിട്ടുണ്ടാക്കാനും നിന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ അതിൽ നല്ല പശുവിനെ കൊണ്ടേക്കോളാം. എന്തല്ല അതെ സാറേ, ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇനി ഇപ്പൊ ആ പശു കട്ട ഇന്ന് സ്വന്തമായിട്ട് തോന്നിയിട്ട് എന്റെ തൊയത്തിൽ കയറി എന്തെങ്കിലും തിന്നണം തോന്നി കഴിഞ്ഞാൽ ഞാൻ പറയും. ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞിട്ടുണ്ട് മര്യാദക്ക് അറിഞ്ഞ് പോയിക്കോയ്ക്ക് പറയുമ്പോൾ കൂട്ടാക്കി നീക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ തന്നെ വന്ന് അതിനെ കൊണ്ടുപോകേണ്ടി വരും. അല്ല ഞാൻ പറയാണ്, അവൻ കൂടി എടുത്ത് പറയുകയാണ്. അതെ, നിങ്ങളല്ലേ മറ്റേ തീ ഇതാക്കണത്? തീയണക്കം മറ്റേ പയറിന്റെ അതിന്റെ ആൾക്കാരല്ലേ? അവിടെ നിക്കണ 5 പശു കണ്ടില്ലേ നിങ്ങള്? അതിലത്തെ കറുത്തൊരു പശു കണ്ടാ തടിച്ചേ. അതെ, മോന്തി ആകുമ്പോ ബീഡി വലിക്കേ.
എങ്ങനെ തൊഴുത്ത് കത്തി പിടിച്ചുള്ള സ്ഥിതിയൊന്നും നിങ്ങൾ ആലോചിച്ചു നോക്ക്. അപ്പൊ ആ സമയത്ത് ഞാൻ വിളിച്ചൊന്ന് പറഞ്ഞിട്ടങ്ങള് ഫയർഫോഴ്സിന്റെ ഇത് കേട്ടാ. എന്നാ പോട്ടാ. എന്താ കളി, നിങ്ങളൊക്കെ വലിയ കളി കണ്ടോനാടോ ചങ്ങായിയെ. ഞാൻ ഇന്നോട് കളിക്കണ്ട കേട്ടോ. എന്റെ പശുവിനെ അവിടെ മാറ്റി എടുത്തിട്ട് ഒന്നും തിന്നുണ്ടാവില്ല. ഇപ്പൊ കൊണ്ടുവരട്ടോ മോളെ. മയം.